ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരാജയം അല്ലെങ്കിൽ ഒരു ദുഃഖം വരുമ്പോൾ അതോടുകൂടി എൻ്റെ ജീവിതം പരാജയപ്പെട്ടു, ഇനി ജീവിതത്തിൻ്റെ അർത്ഥമില്ല എന്ന് ചിന്തിച്ച് നിരാശയിലേക്ക് പോകുന്ന ഒരു കാലയളവിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി പ്രത്യേകം നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ഈ അധ്യായത്തിൽ കാനാൻകാരിയായ ഒരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ സ്ത്രീയുടെ ആവശ്യവും ആഗ്രഹവും എന്തെന്നാൽ, പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്ന തൻ്റെ മകളെ സൗഖ്യമാക്കണം. അതിനായി അവൾ കർത്താവിനോട് കേണപേക്ഷിക്കുന്നു, കർത്താവേ ദാവീദ് പുത്ര എന്നിൽ കനിയണമേ. പക്ഷേ കർത്താവ് ഒരു മറുപടിയും കൊടുത്തില്ല. രണ്ടാമതായി ശിഷ്യന്മാരാണ് അവൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്, ഇവൾ പിന്നാലെ നിർവിളിച്ചു കൊണ്ടുവരുന്നു, ഇവളെ പറഞ്ഞയക്കണമേ. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകൾക്ക് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടത്. മൂന്നാമതായി വീണ്ടും അവൾ കർത്താവിനെ പ്രണമിച്ചുകൊണ്ട് കരഞ്ഞപേക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ഈ മൂന്ന് പ്രാവശ്യവും കർത്താവ് അവളെ തിരസ്കരിച്ചിട്ടും അവൾ കർത്താവിനെ വിട്ടുമാറാതെ പറയുന്നു, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഇവിടെ കർത്താവ് അവളുടെ അടിയുറച്ച വിശ്വാസത്തെ അറിഞ്ഞ് അവളോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി എന്ന് തിരുവചനം പറയുന്നു. കർത്താവ് മൂന്ന് പ്രാവശ്യം അവളെ നിരുത്സാഹപ്പെടുത്തിയിട്ടും അവളുടെ നഷ്ടപ്പെടാത്ത വിശ്വാസത്തെ കണ്ടാണ് അവളുടെ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇവിടെ ഒന്നാമതായി പറയാനുള്ളത്, കർത്താവിന് ഒരു ഉത്തമ ബോധ്യമുണ്ട്, ഈ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കണം എന്നുള്ളത്. കർത്താവ് അവളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് നിരന്തരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നതാണ്, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. രണ്ടാമതായി, കാനാൻകാരിയുടെ വിശ്വാസം അടിയുറച്ചതായിരുന്നു. ദൈവം എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം. ഇസ്രായേലിൽ വിളിക്കുന്ന ദാവീദിൻ്റെ പുത്രന് അവരുടെ മകളെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന ബോധ്യം. യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തിരസ്കരണമോ നിരുത്സാഹപ്പെടുത്തലോ ഒന്നും അവൾക്കൊരു വിഷയമായിരുന്നില്ല. അവൾ അവളുടെ വിശ്വാസത്തെ തെളിയിക്കുകയാണ് ഉണ്ടായത്. ഈ കാനാൻകാരി സ്ത്രീയുടെ ജീവിതത്തിലൂടെ ഈ നോമ്പുകാലം നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഈ സ്ത്രീയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് അവളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരാശയുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന ഏത് സാഹചര്യമായാലും ദൈവത്തോട് ചേർന്നു നിൽക്കുക എന്നതാണ് പ്രാധാന്യം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് വിശ്വാസമാണ്. ഈ നോമ്പുകാലം നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ, നിൻ്റെ അടുത്തേക്ക് വന്ന കാനാൻകാരി സ്ത്രീയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ മാതൃകയിലൂടെ ഞങ്ങളോട് പറഞ്ഞു തന്നത് ജീവിതത്തിന് വേണ്ട ഒരു പാഠമാണല്ലോ. ഏത് പരീക്ഷണഘട്ടത്തിലും നിരന്തരം സമർപ്പണബോധത്തോടെ വിശ്വാസത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.